ബജറംഗ ദളിന് നിരോധനം ഏർപ്പെടുത്തുമെന്ന കോൺഗ്രസ് പ്രഖ്യാപനത്തെ തള്ളി ജഗദീഷ് ഷട്ടാർ. ബജറംഗ ദൾ നിരോധിക്കുന്നതിനോട് യോജിക്കുന്നില്ലെന്ന നിലപാട് വ്യക്തമാക്കുകയായിരുന്നു കോൺഗ്രസ് നേതാവ് ഷട്ടാർ. അടുത്തിടെയാണ് ജഗദീഷ് ഷട്ടാർ ബി ജെ പി വിട്ട കോൺഗ്രസിൽ ചേർന്നത്. ഗൗതം അനന്തനാരായൺ ചേരുന്നു വിവരങ്ങളുമായി. ഗൗതം, കോൺഗ്രസിൽ ഈ പ്രകടന പത്രിക വാഗ്ദാനങ്ങൾക്ക് പിന്നാലെ തന്നെ പൊട്ടിത്തെറിയും തുടങ്ങിയിരിക്കുന്നു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അനു, ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അടുത്തിടെ കോൺഗ്രസിൽ ചേർന്ന ജഗദീഷ് ഷട്ടാർ ബജ്റംഗ് ദളിന്റെ നിരോധനം എന്ന കോൺഗ്രസ് നിലപാടിനെ തള്ളിക്കളയുന്നത്. അതായത്, നമുക്കറിയാം കോൺഗ്രസ് പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ വളരെ വിവാദമായ വാഗ്ദാനങ്ങളിലൊന്ന് ഹൈന്ദവ യുവജന സംഘടനയായ ബജ്റംഗ് ദളിനെ കർണാടകയിൽ അധികാരം ലഭിച്ചാൽ നിരോധിക്കുമെന്നുള്ളതായിരുന്നു. മാത്രമല്ല, ആഗോള ഇസ്ലാമിക ഭീകര സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടുമായി ഹിന്ദു യുവജന സംഘടനയായ ബജ്റംഗ് ദളിനെ താരതമ്യം ചെയ്തതും വൻ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്റെയും ഈ ബജ്റംഗ് ദൾ നിരോധനം എന്ന കോൺഗ്രസിന്റെ നിലപാടിനെ തള്ളി രംഗത്തെത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്, അടുത്തിടെ ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ കർണാടക മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ജഗദീഷ് ഷട്ടാറാണ്. ഷട്ടാറും പറയുന്നത് താൻ ബജ്റംഗ് ദൾ നിരോധനം എന്ന നിലപാടിനോട് യോജിക്കുന്നില്ല, വീരപ്പ മൊയ്ലി പറഞ്ഞ നിലപാടാണ് തന്റെയും നിലപാടെന്നുള്ളതാണ്. ഇന്നലെ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസിന്റെ വളരെ മുതിർന്ന നേതാവായിട്ടുള്ള വീരപ്പ മൊയ്ലി സമാനമായ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചു. അതായത്, ബജ്റംഗ് ദളിനെ നിരോധിക്കണമോ വേണ്ടയോ എന്ന നിലപാടിൽ എന്താണ് താങ്കളുടെ നിലപാട് എന്ന ചോദ്യത്തിന് വീരപ്പ മൊയ്ലി പറഞ്ഞത്, ഒരു സംസ്ഥാന സർക്കാരിനും ഏതെങ്കിലും ഒരു സംഘടനയെ നിരോധിക്കാൻ സാധിക്കത്തില്ല, മറിച്ച് ഏതെങ്കിലും പ്രസ്ഥാനങ്ങളെ നിരോധിക്കണമോ വേണ്ടയോ എന്നൊക്കെയുള്ളത് കേന്ദ്ര സർക്കാരിന്റെ നിലപാടും അവരുടെ തീരുമാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതായത്, ബജ്റംഗ് ദൾ നിരോധനം എന്ന കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഒരു ശുദ്ധ അസംബന്ധമാണ് എന്നാണ് വീരപ്പ മൊയ്ലി പറഞ്ഞു വെച്ചത്. ഇന്നിപ്പോൾ ജഗദീഷ് ഷട്ടാറും സമാനമായ രീതിയിലുള്ള അഭിപ്രായം മുന്നോട്ട് വെക്കുന്നു. അതായത്, കോൺഗ്രസിനകത്ത് തന്നെ കലാപക്കൊടി ഉയരുന്നതാണ് ഈ ബജ്റംഗ് ദൾ നിരോധനം എന്ന ആവശ്യം എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. ഈ മാസം 10-ാം തീയതി കർണാടക പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാനിരിക്കുകയാണ്. ഇപ്പോൾ അനാവശ്യമായ ഒരു വിവാദം കോൺഗ്രസിന് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. നേരത്തെ ഈ ബജ്റംഗ് ദളിനെ നിരോധിക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ഹൈന്ദവ സംഘടനകൾ വ്യാപക പ്രതിഷേധം രാജ്യവ്യാപകമായി തന്നെ കോൺഗ്രസിനെതിരെ ഉയർത്തിയിരുന്നു. വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകളൊപ്പം സന്യാസി അഖാടകൾ ഇവരെല്ലാം ഹനുമാൻ ചാലീസ ചൊല്ലിക്കൊണ്ടാണ് ഈ ഒരു വിഷയത്തെ ഏറ്റെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ എല്ലാ തെരഞ്ഞെടുപ്പ് റാലികളിലും കർണാടകയിൽ ജയ് ബജ്റംഗ് ബലി എന്ന മുദ്രാവാക്യം ഉയർത്തുന്നുണ്ട്. ബജ്റംഗ് ദളിന് പ്രധാനമന്ത്രി തന്നെ ഐക്യദാർഢ്യം അർപ്പിക്കുന്നതിന് സമാനമാണ് ഓരോ വേദികളിലും മുഴങ്ങുന്ന ജയ് ബജ്റംഗ് ബലി മുദ്രാവാക്യം. അങ്ങനെ ബജ്റംഗ് ദളിനെ നിരോധിക്കുമെന്ന ഒരു വിവാദം സൃഷ്ടിച്ചത് കോൺഗ്രസിന് കർണാടകയിൽ കനത്ത തിരിച്ചടിയായി മാറുകയാണ്. ഇതിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ഈ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കുന്നത്.